ചാലിയാറിന്റെ ഓളപ്പരപ്പിൽ തുഴയെറിഞ്ഞ് മുന്നോട്ട് നീങ്ങുന്ന സുഹ്രാബി ധൈര്യവും ആത്മവിശ്വാസവും ഇടചേർന്ന വ്യക്തിപ്രതീകമാണ്. പെണ്ണായതിനാൽ എന്തിനുമേതിനും സൃഷ്ടിക്കപ്പെടുന്ന പ്രതിബന്ധങ്ങൾ മൂലം ഉൾവലിയുന്നവർക്ക് മാതൃകയും. ചാലിയാറിലെ ഓളങ്ങളോട് മല്ലടിക്കാൻ മനക്കരുത്തുണ്ട് മലപ്പുറം ചെറുവാടിക്കടവ് സ്വദേശിനിയും നാട്ടുകാർക്ക് പെണ്ണുമ്മയുമായ മണൽപ്പുറത്ത് സുഹ്രാബിക്ക്. കോവിഡിനും മുൻപുണ്ടായ പ്രളയ സമയത്താണ് സുഹ്രാബി തോണി തുഴയാൻ പഠിക്കുന്നത്. പ്രളയത്തിൽ സ്വന്തം വീടുൾപ്പെടെ പ്രദേശം മുഴുവൻ വെള്ളം കയറി. കുറെ പേരെ അന്ന് പല സ്ഥലത്തും കൊണ്ടെത്തിക്കാൻ പെണ്ണുമ്മയ്ക്കായി. ഇപ്പോൾ ഒരു തോണി സ്വന്തമായുണ്ട്. അന്നൊക്കെ പിന്നെ വലിയ തോണിയിൽ ഇനി ആൾക്കാരെ വയസ്സ് പ്രായമുള്ളവരൊക്കെ കൊണ്ടുപോലൊക്കെ അന്ന് വെള്ളം വന്നാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഞങ്ങളുടെ വീടൊക്കെ വെള്ളം ഒന്ന് നല്ലോണം വെള്ളത്തിലൊക്കെ ആയിനി. അപ്പം എനിക്ക് തോണി ഇങ്ങനെ തോണി വാങ്ങി പഠിച്ചാൽ കുഴപ്പമില്ല. അങ്ങനെ പഠിച്ച് ഇപ്പം നല്ലൊരു ഉപകാരമായിന്. കുട്ടികൾക്കൊക്കെ വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനെ പോകാനും ബന്ധുക്കൾക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മുക്കത്തുണ്ട്. അരീക്കോട് അല്ല ചെറുവാടി പന്നിക്കോടൊക്കെ ഉണ്ട് ബന്ധുക്കൾ. ഓർക്കൊക്കെ എത്രയും പെട്ടെന്ന് ഇവിടെ എത്താനുള്ള സൗകര്യമാണ് തോണി. വാഴക്കാട് ഭാഗത്ത് നിന്ന് ചെറുവാടിയിലേക്കും മറ്റും എത്തേണ്ട ആളുകൾക്ക് ആശ്രയം സുഹ്രാബിയുടെ ഈ തോണി തന്നെ. പുഴക്കിക്കരെ പഠിക്കുന്ന വിദ്യാർത്ഥികളും സുഹ്രാബിയുടെ സ്ഥിരം യാത്രക്കാരാണ്. മുക്കത്തുനിന്ന് വരുന്ന വീടിൻ്റെ പണിക്കാരുണ്ട് ഇവിടെ. ഓല് ഏരാകുമ്പോൾ പിന്നെ അക്കരെ വന്ന് വിളിക്കും. അപ്പം ഞാൻ തോണി കൊണ്ട് കൊടുക്കും. ഇവിടെ വൈകുന്നേരം 4 മണിക്ക് ഓൽക്ക് തിരിച്ചു പോകണം. അപ്പോൾ ഓലെന്നെ പറഞ്ഞു ഞങ്ങൾക്ക് മുക്കത്താണോലോ താമസം. മുക്കത്തുനിന്ന് ഇങ്ങോട്ട് വരണമെങ്കിൽ നല്ലൊരു സംഖ്യ ആവും വണ്ടി കൂലി ഓട്ടോ വിളിച്ച് പോരാൻ. ഇതിന് അതിനത്രം പൈസ ഒന്നും ആവില്ല. എനിക്ക് ഓലെന്തെങ്കിലും തരും അത് വാങ്ങും. ആരെങ്കിലും ഇങ്ങനെ തോണി തൊയ്യാൻ വിളിക്കുകയാണെങ്കിൽ ഞാൻ പോവലുണ്ട്. യാത്രക്കാർ നൽകുന്ന തുച്ഛമായ പ്രതിഫലം സന്തോഷത്തോടെ സ്വീകരിക്കും. കൂലിവേലക്കാരനായ ഭർത്താവ് അബ്ദുൽ സലീമിന്റെ പിന്തുണയും സുഹ്രാബിക്കുണ്ട്. ചാലിയാറിന് അക്കരയും ഇക്കരയും ബസ് സർവീസ് ഉൾപ്പെടെ വാഹന ബാഹുല്യമേറിയപ്പോൾ കടവും കടത്തുകാരനും കാണാ കാഴ്ചകളായി. എങ്കിലും ചാലിയാറിൽ സുഹ്രാബിയും അവരുടെ തോണിയും ഇപ്പോഴുമുണ്ട്, യാത്രക്കാർക്ക് ആശ്രയമായി. ETV ഭാരത് കോഴിക്കോട്.